ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഖാദി ബോർഡ് LTC 2/3/2019 നടന്ന ഖാദി ബോർഡ് LTCയിലെ മാത്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഏകദേശം എല്ലാം വന്നത്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വ്യത്യസ്തമായി വന്നത്. അപ്പോൾ അൺഅക്കാദമിയിൽ ഫോളോ ചെയ്തവർക്ക് ഏകദേശം ആ ഒരു പാറ്റേൺ ആയിരുന്നു വന്നത്. ആ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റെയിൽവേയുടെ NTPC തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള റീസണിങ് ആൻഡ് മാത്സ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. നോക്കാം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു, ഒരു ശ്രേണിയായിരുന്നു, അതിൽ അടുത്ത സംഖ്യ വിട്ടുപോയ ഒരു സംഖ്യ എത്രയെന്നാണ് ചോദ്യം ആ ശ്രേണിയിൽ. ഇപ്പോൾ 1, 7, 9, 14, 17, 21 നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മോട് ചോദിച്ചത്. ഇപ്പോൾ നോക്കുക, ഈ 1ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക, അതുപോലെ 9ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക. നെക്സ്റ്റാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ മേലെ നോക്കുകയാണെങ്കിൽ 7ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം +7 ആണ്, 14ഉം 21ഉം തമ്മിലുള്ള വ്യത്യാസം +7 ആണ്. താഴെ നോക്കുകയാണെങ്കിൽ 1+ എത്രയാണ് വരുന്നത്, 1+8 ആണ് 9, 9+8 17. അതേപോലെ തന്നെ 17+8 എത്രയായിരിക്കും, 17+3 = 20, 20+5 = 25 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പോൾ 25 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബോർഡ് മാസ്റ്റർ റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ ഫിഗർ മാത്രം എഴുതുക, 14, 14, 10, 4, 16, 8. ഇനി ഈ പറഞ്ഞ മൈനസിന് എന്താണ് സൂചിപ്പിക്കുന്നത്, ഗുണനമാണ്. പിന്നെ ഗുണനത്തെ സൂചിപ്പിക്കുന്നത് പ്ലസ് ആണ്. ഹരണത്തെ സൂചിപ്പിക്കുന്നത് എന്താണ്, മൈനസ് ആണ്. പ്ലസ്സിനെ സൂചിപ്പിക്കുന്നത് ഹരണവും. ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസ്റ്റർ ഉപയോഗിച്ച് ഹരണമാണ്, 18, 16 × 8 = 2. പിന്നെ ഗുണന ചെയ്യേണ്ടത് 14 × 10 = 140, +4 - വരും. പിന്നെ നമ്മൾ പ്ലസ് ചെയ്യേണ്ടത് 140+4 = 144, -2 ചെയ്യുമ്പോൾ നമുക്ക് 142 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്യൂവിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്നും 8ാമതും പുറകിൽ നിന്നും 16ാമതുമായാൽ ആ ഗ്രൂപ്പിൽ ആകെ എത്ര കുട്ടികളുണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക, 8+16 ആഡ് ചെയ്യുക. ഈ 8ാമതാളും 16ാമതാളും ഒരാളായതുകൊണ്ട് ആ 1 നമ്മൾ മൈനസ് ചെയ്യുക, അത്രേ ഉള്ളൂ. 8ഉം 16ഉം 24 - 1 = 23. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെല്ലാം. അടുത്തത് വിട്ടുപോയത് കണ്ടെത്തുക എന്ന് പറയുന്ന സമാന ബന്ധം. 34:36 36:4 എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അനലോഗി എന്ന് പറയുന്ന ഭാഗത്തുനിന്നും വരുന്ന സമാന ബന്ധം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കുക, 36 എന്ന് പറയുന്നത് 4 ആയത് എങ്ങനെയാണ് നോക്കുക. 4 നമ്മൾ 1 സൂചിപ്പിച്ചാൽ 4 × 36 വരുന്നത് 9. ഈ 9:1 ഇവിടെ ഉണ്ടോ നോക്കുക. അതുപോലെ ഇതേ രീതിയിൽ എന്താ നോക്കുക, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 1:9 വരുന്നത്, 16:4 ഇവിടെ 1:4 വരുന്നത്. ഇവിടെ നോക്കുക, 3:1 വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ 9:1 ഇതിന് കറക്റ്റായിട്ട് വരുന്നത്. 36:4 എന്നുള്ളത് സൂചിപ്പിക്കാൻ 9:1 കറക്റ്റായിട്ടുള്ള ആൻസർ. ഓരോ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൻ്റെ ക്ലാസ്സുകൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, A മുതൽ Z വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A മുതൽ M വരെയും N മുതൽ Z വരെയും അതിൻ്റെ 1, 2, 3 അങ്ങനെ 26 വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഷുവറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓരോ ക്ലാസ് വരുമ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ആൻസർ കാണുക, ഒറ്റയാനെ കണ്ടെത്താൻ. ഇതിൽ വ്യത്യസ്തമായിട്ട് ഒരു വേർഡ് ഉണ്ട്, ആ വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഓരോ സ്ഥാനങ്ങൾ പ്ലേസ് ചെയ്താൽ മതി. W എന്ന് സൂചിപ്പിക്കുന്നത് എത്രയാണ്, WUS 23, 21, 19. അതുപോലെ ZXY ആണെങ്കിലോ 26, 24, 22. അടുത്ത NLJ അത് സൂചിപ്പിക്കുകയാണെങ്കിൽ 14
12 10 ടി എസ് ആർ ആണെങ്കിലോ 20 19 18 നോക്കുക. ഇതിൽ ഏതാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? ഓരോ നോക്കുക, 23 - 21 - 23 - 21 അത്ര രണ്ടാണ്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. എല്ലാ ഓരോന്നും രണ്ടിൻ്റെ വ്യത്യാസമാണ്. ഇവിടെ നോക്കുക, ഇവിടെയും രണ്ടിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ രണ്ടിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. എന്നാൽ നാലാമത്തെ ഓപ്ഷൻ നോക്കുക, ഒന്നിൻ്റെ വ്യത്യാസം. അപ്പോൾ ഏതാ കറക്റ്റായിട്ടുള്ള ആൻസർ? വ്യത്യസ്തമായിട്ടുള്ളത് ടി എസ് ആർ ആണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ഒരു ദിശ എന്ന് പറയുന്ന ഭാഗത്ത്, ഡയറക്ഷൻ്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആൻസർക്ക് ഇട്ടപ്പോൾ പടിഞ്ഞാറിട്ടത്, അത് തെറ്റിപ്പോയി, സോറി. ന്യൂസ്, ഞാൻ എപ്പോഴും പറയാനുണ്ട് ന്യൂസ് എന്ന് അടയാളപ്പെടുത്തുക, എങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. എ എന്ന് പറയുന്ന പോയിൻ്റ് ഒന്നും നമ്മുടെ ഒരാൾ എന്തായി, 6 മീറ്റർ എവിടേക്കാണ്? കിഴക്കോട്ട്. കിഴക്ക് എന്ന് പറയുമ്പോൾ ഈസ്റ്റിലേക്ക് പോയി 6 മീറ്റർ. അതിനുശേഷം ഇടത്തോട്ട്, നമ്മളാണ് സഞ്ചരിക്കുന്നത് കരുതുക, നമ്മുടെ വലതും ഇടതും എടുക്കുക. നമ്മുടെ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് ഇങ്ങോട്ട് 4 മീറ്റർ പോയി. അതിനുശേഷം വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് പോയി. ഇപ്പോൾ അത് അദ്ദേഹം സഞ്ചരിക്കുന്ന ദിശ ഏതാ വെച്ചത്? ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഈസ്റ്റ്. ഇനി അറിയാത്ത ഇവിടെ ഒരു പ്ലസ് ചിഹ്നം വരക്കുക, അപ്പോൾ നമുക്ക് ഈസ്റ്റാണ് കിട്ടുക, കിഴക്കാണ്. അടുത്തത് കോടിങ്ങാടി കോഡിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു കോഡ് എഴുതിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ ലഭിക്കുമായിരുന്നു. കുമാർ എന്നത്, കുമാർ എന്ന 64 സൂചിപ്പിക്കുന്നത്. എന്നാൽ കുമാരി എന്നുള്ളത് എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? ഈ 64 കൂടെ ഒരു ഐ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടുള്ളൂ. ഐൻ്റെ വാല്യൂ എത്രയാണ് നോക്കുക? ഐൻ്റെ വാല്യൂ എത്രയാണ്? ഐ എത്രാമത്തെ ലെറ്ററാണ്? 9 ഐ വരുന്നത്. അപ്പോൾ 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 64 + 9 = 73. എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നത്? കാരണം ആ ഒരു ഐ ഇവിടെ ചിഹ്നം മാത്രം, നമ്മൾ എല്ലാം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സെയിം ആണ് വന്നത്, ഐ മാത്രമാണ് വ്യത്യാസമായി വന്നിരിക്കുന്നത്. അടുത്ത് നോക്കാം, ബിയുടെ അമ്മ എയുടെ അമ്മയുടെ മകൾ ആണെങ്കിൽ എ എങ്ങനെ ബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കാം, ബിയുടെ അമ്മ എയുടെ അമ്മയുടെ മകളാണെങ്കിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയുടെ അമ്മ, അമ്മ എയുടെ അമ്മയുടെ മകളാണ്. നോക്കുക, എ ഇവിടെ ഉണ്ട്, എയുടെ അമ്മ ഇവിടെ ഉണ്ട്, അമ്മയുടെ മകളാണ്. നോക്കുക, എ എങ്ങനെ ബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബിയുടെ അമ്മ എന്ന് പറയുന്നത് എയുടെ അമ്മയുടെ മകളാണ്. എയുടെ അമ്മയുടെ മകളാണാൽ എന്താണ് നമ്മുടെ എങ്ങനെ വരുന്നത് ഇതിൻ്റെ ആൻസർ? അമ്മ വഴിയുള്ള അമ്മാവനായിട്ടാണ് വരുന്നത്. അടുത്ത കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. 2017 January 26 വ്യാഴാഴ്ച ആയാലും, 2018 January 26 ഏത് ദിവസമാണ് നമ്മൾ പറഞ്ഞു? സാധാരണ വർഷം, ഒരു വർഷം January 1 എന്ന് പറഞ്ഞ് സാധാരണ വർഷത്തിൽ തിങ്കളാണെങ്കിൽ നെക്സ്റ്റ് ഇയർ January 1 എന്തായിരിക്കും? ചൊവ്വയായിരിക്കും. ഇനി അതിവർഷമാണെങ്കിൽ തിങ്കളാണെങ്കിൽ നെക്സ്റ്റ് ഏതായിരിക്കും? നെക്സ്റ്റ് ഇയർ ബുധനാഴ്ച ആയിരിക്കും. അപ്പോൾ ഇവിടെ 2017 January 26 എന്ന് 2017 സാധാരണ വർഷമാണ്, അതിവർഷമാണോ? അത് സാധാരണ വർഷമാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച ആകുമ്പോൾ നെക്സ്റ്റ് വെള്ളിയാഴ്ചയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കൃത്യം 8:20 ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും, മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? അവറിൻ്റെ 30 - 11/2 ഇൻറ്റു മിനിറ്റ്. അവറിൻ്റെ 30 എത്രയാണ്? 8 × 30 - 11/2 = 20. 10 - ഇവിടെ 8 × 3 എത്ര? 24 - 240 - 110 എത്രയാണ്? 130. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കുക, 89 × 108 × 124 ഹരിക്കണം 11 അതിന് ശിഷ്ട കാണാൻ പാടുള്ളൂ. എങ്ങനെ കാണുക? ഇവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തമായിട്ട് ഗുണിക്കേണ്ട ഒരു ആവശ്യമല്ല. 89 × 11 എത്ര ശിഷ്ടം നോക്കുക, 88 എത്ര വരുന്നത്? 11 പൂർണ്ണമായിട്ട് അരിക്കാൻ കഴിയും, ശിഷ്ടം 1 വരുന്നത്. അതിട്ടു 108 × 11 110 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 പോകുന്നുണ്ട്, 11. അപ്പോൾ 108 എന്ന് പറയുമ്പോൾ ശിഷ്ടം എത്ര വരുന്നത്? 9 × 11 എത്രയാണ്? 99. ബാക്കി വരുന്ന ശിഷ്ടം വരുന്നത് ഇവിടെ 108 - 9. ഇനി 124 - 11 എത്രയാണ്? 121 - 11 പോവും, ബാക്കി വരുന്നത് ശിഷ്ടം 3. ഇനി നമ്മളിത് ഗുണിച്ചാൽ മതി, 1 × 9 × 3
ഒമ്പത് ഇൻറ്റു മൂന്ന് എത്ര 27. 27 എത്ര 11 ഉണ്ട്. ഇവിടെ നോക്കുക, 11 22 ബാക്കി. അപ്പോൾ 27 മൈനസ് 22 സിസ്റ്റം 5, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കുക, 129 5 1/3 + 18.5 + ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഭാഗമാണ്, 129 ഇൻറ്റു 5 3/1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? മിശ്രഭിന്നം തന്നിരിക്കുന്നത് വിഷമഭിന്നമാക്കിയാൽ 5 × 3 = 15 16/3. 129 എത്ര 3 ഉണ്ട് നോക്കുക, 12 എത്ര 3 4 9 3 43. 43 × 16 വരും മാത്രം കിട്ടുന്നത് 688. അതിൻ്റെ കൂടെ 18.5 കൂടിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 658 കൂടെ 18.5 കൂടി കൂട്ടിയാൽ 706.5 വരും. ഈ 706 നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കാണണമെങ്കിൽ, ഇപ്പോൾ 1052.46 നിന്നും നമ്മുടെ 706.5 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 1052.46 - 706.5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 345.96 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കാം, 150 എത്ര ശതമാനമാണ് 45? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയല്ലേ. നമുക്ക് 45 എത്രയാണ്? 90 150. ചിന്തിക്കാറിൻ്റെ പോലുമില്ല, 1/4 ആണ്. 150 × 4 = 45. അപ്പോൾ എത്ര ശതമാനമായിരിക്കും? 25% ആണ്. ഇനി അറിയാത്തവർ എങ്ങനെ ഇക്വേഷൻ ബേസ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 45 എന്ന് പറയുന്നത് 100/180 ഇതാ ചെയ്യേണ്ടത്. 45 × 150 എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം. 100 × 4 25%. ഒരു സമാന്തര ശ്രേണിയിൽ 3-ാം പദം 120, 7-ാം പദം 144 ആണെങ്കിൽ 5-ാം പദം എത്ര? 130 ആണോ 132 ആണോ 134 ആണോ 124 ആണോ എന്ന് ചെയ്യാം. ഏ ആദ്യ പദം പ്ലസ് 3-ാം പദം പറയുമ്പോൾ 2d, രണ്ട് പൊതുവ്യത്യാസങ്ങൾ കൂടിയതാണ് 120. ഓക്കെ, ഈ നോക്കുക, ആദ്യ പദം പ്ലസ് 6d കൂടിയതാണ് 144. കാരണം 6 പൊതു വ്യത്യാസങ്ങൾ കൂടിയതാണോ 144, 7-ാം പദം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? അത് തമ്മിൽ വ്യത്യാസം കാണാം. ഈ ഒരു എ പ്ലസ് 6d = 144 മൈനസ് എന്ത് പറയുക, എ പ്ലസ് 2d = 120. നോക്കുക, ഇവിടെ എന്ത് കാണുക, ഇത് തമ്മിൽ കുറച്ച് നോക്കാം. 6d - 2d, ഇത് രണ്ട് വ്യത്യാസം വെട്ടിപ്പോവും. 6d - 2d പോയാൽ 4d. 4d എന്ന് പറയുന്നത് എത്രയായിരിക്കും? 144 120 പോയാൽ 24. d എത്രയാണ്? 24 എത്ര? 4 6. d നമുക്ക് കിട്ടി 6 ആണ്. ഇവിടെ നോക്കുക എങ്ങനെയായിരിക്കും, നമുക്ക് എത്രാമത്തെ 5-ാം പദം പാകുമ്പോൾ ഇവിടെ എ പ്ലസ് 4d ആയിരിക്കും നമ്മുടെ 5-ാം പദം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് 7-ാം പദം തന്നിട്ടുണ്ട്. 7-ാം പദം എത്രയാണ്? 144. അതെത്ര? എ പ്ലസ് 6d 144. അതിൽ നിന്നും 2d മൈനസ് ചെയ്താൽ പോലെ 4d കിട്ടണമെങ്കിൽ 6d - 2d മൈനസ് ചെയ്ത് നമുക്ക് 4d കിട്ടി. 12 ആണ്, കാരണം 1 6 ആകുമ്പോൾ 2 12. അപ്പോൾ 144 12 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 132. ഓപ്ഷൻ ബി. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. അപ്പോൾ 30 കുട്ടികളുടെ തുക കാണാൻ 30 × 14 എത്രയിടും? 30 × 14 എത്രയായിരിക്കും? 420. ക്ലാസ് അധ്യാപകൻ്റെ പ്രായം കൂടി കൂട്ടിയാൽ, അപ്പോൾ 30 ഉള്ളത് 31 ആളായി. എത്ര ശരാശരി പ്രായം? 15 ആയി. 31 × 15 എത്രയാണ് നോക്കുക. 31 × 15 തുക കാണാൻ 31 × 15 465. ക്ലാസ് അധ്യാപകൻ്റെ പ്രായം കുട്ടികളുടെ പ്രായത്തിൽ നിന്നും ഈ അധ്യാപകൻ്റെ പ്രായം കൂടി ഉൾപ്പെട്ട് തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഈ 465 420 പോയി കഴിഞ്ഞാൽ 45 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത്, ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ്. ലാഭശതമാനം എത്ര? നമുക്കൊരു സാധനത്തിന് 1 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു സാധനത്തിൻ്റെ വില 1 സാധനങ്ങൾ. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ 44 സാധനത്തിൻ്റെ വില എത്രയും, കോസ്റ്റ് എത്രയും? 44 രൂപ. ഇനി 44 ഞാൻ സെയിൽ ചെയ്തപ്പോൾ, 44 വിറ്റപ്പോൾ 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ് എനിക്ക് ലഭിച്ചത്.
ഒരു സാധനത്തിന് 1 രൂപയാണെങ്കിൽ 11 സാധനങ്ങളുടെ മുടക്ക് മൂലം 11 രൂപ, 44 + 11 കൂടി എനിക്ക് കിട്ടി എത്രയാണ്, 55 രൂപ എനിക്ക് ലാഭമായി കിട്ടി. അങ്ങനെയെങ്കിൽ എൻ്റെ ലാഭശതമാനം ചോദിച്ചു. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ 11 രൂപയാണ് എനിക്ക് ലാഭം കിട്ടിയത്, അതെന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ്, 44 എത്ര ശതമാനമാണ് നമ്മൾ നോക്കേണ്ടത്. 11 × 4 = 4, 100 ആയിരിക്കണം, 4 എത്രയാണ്, 25% കറക്റ്റായിട്ടുള്ള ആൻസർ. 58 രൂപ എ ബി സി എന്നിവർക്ക് വീതിച്ചത് ഇപ്രകാരമായിരുന്നു. എക്ക് ബിയേക്കാൾ 7 കൂടുതലും ബിക്ക് സിയേക്കാൾ 6 കൂടുതലും അവർക്ക് ലഭിച്ച തുകയുടെ അംശബന്ധം. ഓക്കെ, നമുക്ക് നോക്കാം എ ബി സി എന്ന് എഴുതാം. ഇവിടെ നോക്കുക, ആദ്യം നോക്കുക, ബിക്ക് സിയേക്കാൾ 6 കൂടുതലും, ബിക്ക് തൽക്കാലം നമുക്ക് സിക്ക് 1 രൂപ കിട്ടി എന്ന് എഴുതുക. അപ്പോൾ സിക്ക് എത്ര, ബിക്ക് എത്രയായിരിക്കും, 6 രൂപ കൂടുതൽ എന്ന് പറഞ്ഞാൽ 7 രൂപ. ഇനി എക്ക് ബിയേക്കാൾ 7 രൂപ എന്ന് പറഞ്ഞാൽ 7 രൂപയാണ് ബി കിട്ടിയത്, അതിൻ്റെ +7 14 രൂപ. അപ്പോൾ 14 7 1, അപ്പോൾ ഏറ്റവും കൂടുതലായിരിക്കാണ് എക്ക കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതലായിരിക്കാണ് എക്കില്ല, അപ്പോൾ അത് വെട്ടിക്കളയാൻ. ഇനി സി എന്ന ഓപ്ഷനിലും ഏറ്റവും കൂടുതലായിരിക്കാണ് നമ്മുടെ സിക്കാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എക്കാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ബിയും സിയും ഉണ്ട്, ബിയും സിയും നോക്കാം നമുക്ക് എങ്ങനെയാണ് അംശബന്ധം വരുന്നത് നോക്കാം. ഇവിടെ നോക്കാം, എക്ക് സിക്ക് കിട്ടിയതിനേക്കാൾ 6 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, സിക്ക് 12 ആണെങ്കിൽ എക്ക് എത്ര കിട്ടേണ്ടത്, 6 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ 12 കൂടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ നോക്കാം, സിക്ക് സിയേക്കാൾ 6 രൂപ, ബിക്ക് സിയേക്കാൾ 6 രൂപ കൂടുതൽ കിട്ടി. ഇപ്പോൾ 12 ആണെങ്കിൽ 18, ഓക്കെ, അത് ഓക്കെ. ഇനി നോക്കുക, സി ഡിയുടെ കാര്യം ഇവിടെ നോക്കുന്നത്, ഡി എന്ന ഓപ്ഷനാണ് നോക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, 18 എന്ന് പറയുന്നത് നമ്മുടെ ബിക്ക് കിട്ടിയ ബിയേക്കാൾ 7 കൂടുതൽ, ഇവിടെ 10 അല്ല കൂടുതൽ, അപ്പോൾ ഇത് കറക്റ്റാണോ, അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം, സിക്ക് 13 ബിക്ക് 19, 6 കൂടുതൽ, ഇനി 7 കൂടുതലാണ്, ബിയേക്കാൾ 7 കൂടുതൽ പറയുമ്പോൾ 26. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 220 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത 36 കിലോമീറ്റർ മണിക്കൂറാകുന്നു. 1 മണിക്കൂർ 36 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. ഒരു ടെലിഫോൺ ബൂത്ത് കിടക്കുന്നതിന് തീവണ്ടി എടുക്കുന്ന സമയം, നമ്മളെപ്പോഴും പറഞ്ഞു ഡി ടി എസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരക്കാൻ നമുക്ക് വേണ്ടത് ടൈമാണ്. ടൈം അറിയുമ്പോൾ ഡി ഡിവൈഡ് ബൈ എസ്. ഇവിടെ ഡിസ്റ്റൻസ് 220 ആണ്, എന്നാൽ സ്പീഡ് നമുക്ക് 36 കിലോമീറ്റർ പെർ ഹവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. 5/18 കൊണ്ട് ഗുണിക്കുക, 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇപ്പോൾ ട്രെയിനിൻ്റെ വീഡിയോ കാണാത്തവർ മുമ്പുള്ള വീഡിയോ കാണാം, അതിലൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നോക്കാം, 220 ആയിരിക്കണം 220 ആയിരിക്കണം 10 എത്ര, 22 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. രണ്ട് അർദ്ധഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 8:27 ആയാൽ വ്യാസങ്ങളുടെ അംശബന്ധം എത്ര? അപ്പോൾ ആരെന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ, ആരത്തിൻ്റെ ആരം എന്ന് പറയുന്നത് വ്യാസം എന്ന് പറയുന്ന ആരത്തിൻ്റെ ഡബിൾ ആയിരിക്കും. അതോ അത് മനസ്സിലാക്കാം. അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം നമുക്കിത് പെട്ടെന്ന് ഐഡിയ കിട്ടും. അപ്പോൾ 2/3 πr³ ആണ് നമ്മുടെ അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ രണ്ട് അർദ്ധഗോളം കൂടെയാണ്, അപ്പോൾ 2 8 അതാണ് 8/27. നോക്കുക, ഇത് രണ്ട് വെട്ടിപ്പോവും, ആർ ക്യൂബും മാത്രമേ വരുള്ളൂ. ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ആറ് കാണാൻ, ആരം കാണാൻ വേണ്ടി എന്താ ചെയ്യുക, r = √8. ഇവിടെ രണ്ടാമത്തത് വരുമ്പോൾ എത്ര വരിക, 27 ക്യൂബ് √2 എത്ര വരിക, 2 × 2 × 2 8 സോറി 2 ഇവിടെ വരുന്നത്, ഇവിടെ 3 × 3 × 3 27, അപ്പോൾ 3. ഇപ്പോൾ 2:3 എന്ന് വരും. നോക്കുക, ഇത് ആരാണ്, നമുക്ക് വ്യാസം കാണാൻ ആരത്തിൻ്റെ ഡബിൾ, അപ്പോൾ ഇവിടെ 2 × 2 4:6 വരും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ 4:6 എന്ന ഓപ്ഷനിലുണ്ട്, അത് നമ്മൾ ചെറുതാക്കുമ്പോൾ എത്ര കിട്ടുന്നത്, 4:6 2:3 തന്നെയാണ്. അപ്പോൾ അതും നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്, കാരണം
ഈ അംശബന്ധത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 2:3 വരാൻ സാധ്യത, 2:3 ആൻസർ വരാൻ സാധ്യത. പക്ഷേ ഇവിടെ 4:6 ഉള്ളത് കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോകാൻ സാധ്യത കൂടുതലാണ്. അടുത്ത് നോക്കാം, 12.5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 200 രൂപയായാൽ മുടക്കു മുതൽ എത്രയായിരിക്കും മുതൽ? നമുക്ക് ആ വ്യത്യാസം തന്നു, അതിൻ്റെ വ്യത്യാസം തന്നു കഴിഞ്ഞാൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷനാണ് P × R/100² അതാണ് 200 രൂപ. ഇനി നമുക്കിത് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇതിന് തന്നിട്ടുള്ളത് പി തന്നിട്ടുള്ള പി ആണ് നമുക്ക് കാണേണ്ടത്. R² എന്ന് പറയുമ്പോൾ 12.5% ഡിവൈഡ് ബൈ 100. അതേപോലെ തന്നെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 വരും, 12.5 ÷ 100. അതാണ് 200 രൂപ. പി കാണാൻ എന്താ ചെയ്യുക, നേരെ റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ 200 × 100 × 100 ഹരിക്കണം 12.5 × 12.5. 12.5 എത്ര പ്രാവശ്യമാണ്? 25 നേർപകുതിയാണ്. അപ്പോൾ 25 അറിയുമ്പോൾ 100 നാല് പ്രാവശ്യം, 12.5 അറിയുമ്പോൾ ഡബിൾ 8 പ്രാവശ്യം, ഇവിടെ 8 പ്രാവശ്യം. അപ്പോൾ 200 × 8, 200 × 2 × 8 എത്ര? 16. 16 × 8 എത്രയാണ്? 16 × 8 നമുക്ക് 128 ആണ്. അതിൻ്റെ കൂടെ 2 0 കൂട്ടുക, 12 × 800. ഇപ്പോൾ എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ VEO എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലും അതുപോലെ അൺഅക്കാദമിയിലും എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നവർക്കും ലഭിക്കുന്നതാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ NTPC ക്ലാസ്സുകൾ ഉടൻ തന്നെ ഈ ചാനലിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ കൊണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.